അവയവദാനം മഹാദാനം. ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആറ്റിങ്ങലിലെ സാരംഗ് എന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെക്കുറിച്ചാണ്. കുടുംബത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ തന്നിലൂടെ സ്വായത്തമാക്കേണ്ടിയിരുന്നത് ഒരു നിമിഷത്തെ ഓട്ടോ ആക്സിഡൻറ്റിൽ ഇല്ലാതാവുകയാണ്. 10-ാം ക്ലാസിൻ്റെ ഫലപ്രഖ്യാപനം പോലും കാത്തു നിൽക്കാനാകാതെ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നു. ഒരു നല്ല ഫുട്ബോൾ പ്രേമിയും നല്ലൊരു കലാകാരനും ഒപ്പം തന്നെ നന്നായി പഠിക്കുന്നതുമായ ഒരു കൊച്ചുപയ്യൻ, അവനിൽ ആ കുടുംബം എത്രയേറെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവണം. പക്ഷേ അവൻ്റെ മരണം കൊണ്ട് ഒന്നും ഇല്ലാതാവുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചാൽ അവന് വേണ്ടി അലമുറയിട്ട് കരയുകയല്ലാതെ വേറൊന്നും ചെയ്യാതിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവൻ്റെ ശരീരത്തിലെ ഒന്നും വേറെ എവിടേക്കും പോകാതെ അവനിൽ തന്നെ മണ്ണലിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നവരാവും നമ്മളെല്ലാവരും. പക്ഷേ സാരംഗിന് സംഭവിച്ചത് അതല്ല. അവനിപ്പോൾ ജീവിക്കുന്നത് 10 പേരിലൂടെയാണ്. നമ്മുടെ സമൂഹത്തിൽ മരിക്കുമ്പോൾ ഒരവയവം ദാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മഹത്വം ഒരിക്കലും നമുക്ക് തള്ളി പറയാനും സാധിക്കുന്നതല്ല. പക്ഷേ സാരംഗിനെ നമ്മൾ അങ്ങനെ കാണരുത്. തൻ്റെ ശരീരം ഇനിയും 10 പേരിലൂടെ ജീവിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ ധീരൻ ഇവനാണ്, ഇവൻ്റെ കുടുംബമാണ്. മരണശയ്യയിൽ തൻ്റെ മകൻ കിടക്കുമ്പോഴും അവന് വേണ്ടി അലമുറയിട്ട് കരയുക മാത്രം ചെയ്യാതെ അവൻ്റെ കുടുംബം എടുത്ത ആ തീരുമാനം, ഇവൻ്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കണം, ആ തീരുമാനം എന്ന് പറയുന്നത് ചെറുതല്ല. അവൻ്റെ കാല് ദാനം ചെയ്യണമെന്നത് അവൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. ഒരുപാട് വർഷങ്ങളോളം പന്ത് തട്ടേണ്ടിയിരുന്ന ആ കാലുകൾ പക്ഷേ ആർക്കും ദാനം ചെയ്യാൻ സാധിച്ചില്ല. കൈയടക്കം അവൻ്റെ ശരീരം 10 പേരിലൂടെ ഇനിയും ജീവിക്കുക എന്നത് കേരളത്തിന് ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഇത്തരം സംഭവങ്ങളാണ് നമ്മളുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കുന്ന അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യേണ്ടത്. ധീരതയ്ക്കുള്ള അംഗീകാരങ്ങളോ ഭാരതരത്നവും തുടങ്ങി ഒരുപാട് അംഗീകാരങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് ലഭിച്ചാൽ അത് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതായിരിക്കും. മരിക്കുമ്പോൾ തന്നിലൂടെ താൻ ഇല്ലാതാവണം എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരിലൂടെ താൻ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. വിധിയെ തോൽപ്പിക്കാൻ മനുഷ്യന് സാധിക്കില്ല. പക്ഷേ വിധി പോലും പകച്ചു നിൽക്കുന്ന ഇത്തരം നിമിഷങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ.